എന്റെ ചോദ്യം ഇതാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ രാജ്യത്ത് ഏറ്റവും മുന്നിലുള്ളവരാണ് എന്നിരിക്കലും നമുക്ക് എന്ത് ജോലി കിട്ടുമെന്നതിനെ കുറിച്ച് നാം എല്ലാം ഉത്കണ്ഠാകൂലരാണ് ഇവിടെ മികച്ച ക്യാമ്പസ് പ്ലേസ്മെന്റ് വേണമെന്ന് നാം എല്ലാം ആഗ്രഹിക്കുന്നു ഇവിടുത്തെ സാഹചര്യം അങ്ങനെയാണെങ്കിൽ നാം ആരും റിസ്ക് എടുക്കാൻ തയ്യാറല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് എവിടെ നിന്നാണ് തൊഴിലവസരങ്ങൾ ഉണ്ടാവുക എപ്പോഴാണ് നമ്മൾ നമ്മുടെ സ്വന്തം സ്ഥാപനങ്ങൾ നമ്മുടെ സ്വന്തം സംരംഭങ്ങൾ തുടങ്ങുന്നതിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങുന്നത് ഇപ്പോൾ ഇന്ത്യ ഒരു വികസ്വര രാജ്യമാണ് അങ്ങനെയല്ലേ ഒരു വികസ്വര രാജ്യം എന്നാൽ ഇതാണ് ഇനിയും പലതും ചെയ്യാത്തതായി ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടും ഉണ്ട് ഈ രാജ്യത്ത് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ തൊഴിലില്ലായ്മയെ കുറിച്ച് ആരും പറയരുത് കാരണം ചെയ്യേണ്ടതായി ധാരാളം കാര്യങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ആവശ്യമുള്ളത്ര ജോലി ചെയ്യാതെ പരമാവധി ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണ് അതെ അല്ലെങ്കിൽ ഇതൊരു വികസന രാജ്യമാണ് ഈ രാജ്യത്ത് ഇനിയും ഒരു ലക്ഷം കാര്യങ്ങൾ ചെയ്യേണ്ടതായുണ്ട് ഇതൊരു വികസിത രാജ്യമല്ല ഞാൻ എന്ത് ചെയ്യും എല്ലാം ചെയ്തു തീർന്നിരിക്കുന്നു അല്ല ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾക്ക് പ്രവർത്തിക്കുന്ന ഒരു തലച്ചോറും കാഴ്ചയുള്ളൊരു കണ്ണുമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചുറ്റുപാടുമൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ചുറ്റും ആയിരം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് കാണാനാകും ശരിയല്ലേ അപ്പോൾ നിങ്ങൾ ക്യാമ്പസ് പ്ലേസ്മെന്റിനായി നോക്കിയിരിക്കണം എന്ന് ഞാൻ കരുതുന്നില്ല പ്ലേസ്മെന്റ് എന്ന വാക്ക് തന്നെ നിങ്ങൾ ഒരു അഭയകേന്ദ്രത്തിലാണെന്ന് തോന്നിപ്പിക്കുന്നു യുവജനങ്ങളുടെ മനോഭാവം ഇതായിരിക്കരുത് നിങ്ങൾ ഒരു റിസ്ക് എടുത്താൽ എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് എന്താണ് നിങ്ങളുടെ സുഹൃത്ത് മക്കിൻസിയിൽ കയറി പറ്റും അതാണോ ജീവിതത്തെ നോക്കി കാണാനുള്ള വഴി ഇതല്ല നിങ്ങൾ ജീവിതത്തെ നോക്കി കാണുന്ന അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പശ്ചാത്തപിക്കേണ്ടി വരും ഞാനൊരു പ്രത്യേക കമ്പനിയെ കുറിച്ചൊരു അഭിപ്രായം പറയുകയല്ല കാരണം നിങ്ങൾ എല്ലാവരും പ്രത്യേകിച്ച് ഹാർഡ് വാർഡ് ബിസിനസ് സ്കൂളിൽ നിങ്ങൾ ആരോട് ചോദിച്ചാലും അവർ പറയും ഞാൻ മെക്കൻസിയിൽ ഒരു പ്ലേസ്മെന്റ് കിട്ടാൻ നോക്കുകയാണ് ഞാൻ പറയുന്നു നിങ്ങളിൽ ആരൊക്കെ നിങ്ങളിൽ എത്ര ആളുകൾ മെക്കൻസിയിൽ പോകും ഈ ലോകത്തിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള തലച്ചോറും ധൈര്യവും ഉണ്ടെങ്കിൽ ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായുണ്ട് അല്ലെ പ്രത്യേകിച്ചും ഇന്ത്യ അതിനാൽ ഈ സ്ഥാപനത്തിൽ നിന്ന് കുറച്ചുകൂടി ധൈര്യം എനിക്ക് കാണണം ഒന്നും സംഭവിക്കില്ല ഞാനിത് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ തെരുവിൽ വീണുപോകും ഞാനൊരു ഭിക്ഷക്കാരനാകും ഇല്ല നിങ്ങൾക്കത് സംഭവിക്കില്ല നിങ്ങൾക്കത് ഉറപ്പല്ലേ അത് നിങ്ങൾക്ക് സംഭവിക്കില്ലെന്ന് ഉറപ്പല്ലേ എന്നാൽ നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ ലോകത്തിന് നിങ്ങളെ തടയാനാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇല്ല ലോകം നിങ്ങളുടെ വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കും ഒന്നുകിൽ അവയെ നിങ്ങൾക്ക് തടസ്സങ്ങളായി കാണാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവയെ എപ്പോഴും സാധ്യതകളായി കാണാം വേർസ് എവിടെ ഒരു പ്രശ്നമുണ്ടോ അവിടെ ഒരു സാധ്യതയുമുണ്ട് അങ്ങനെയല്ലേ എവിടെ ഒരു പ്രശ്നമുണ്ടോ അവിടെ ഒരു സാധ്യതയുമുണ്ട് അതായത് നിങ്ങൾ ആ പ്രശ്നത്തിനായുള്ള പരിഹാരം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രശ്നം മാത്രം കാണുകയും അതിനപ്പുറം ചിന്തിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അപ്പോൾ പ്രശ്നം വലിയൊരു സാധ്യതയാണ് കാരണം നിങ്ങൾ അത് പരിഹരിക്കുകയാണെങ്കിൽ അത് മതി നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ദയവായി അവ എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കുക അതിലാണ് നിങ്ങൾ ജീവിതം ചിലവിടേണ്ടത്